സ്കൂൾ ബസ്സൊക്കെ ആണെങ്കിൽ ദിവസങ്ങളോളം കിടക്കുകയാണ്, ലോറികള് കണ്ട് ഒരു മാസത്തോളം കണ്ടിന്യൂ തകരാറായിട്ട്. ഉദ്യോഗസ്ഥർ പറഞ്ഞ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ശരിക്കും വാഹനോടമകൾ ബുദ്ധിമുട്ടുക. പക്ഷെ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെല്ലാം അന്വേഷിച്ച് നോക്കുമ്പോൾ കർണാടകയിലും തമിഴ്നാട്ടിലും ഒന്നും ഇത്ര ഗുരുതരമായ, ഞങ്ങളെന്തോ വലിയ ക്രിമിനൽസ് ആണെന്നുള്ള രീതിയിലാണ്. അങ്ങനെയൊക്കെ കൂട്ടമിട്ട് 10,000-ത്തോളം കുടുംബങ്ങള്. ഇത് പുള്ളിക്ക് 2 കൊല്ലത്തിനകത്ത്, പുള്ളിക്ക് അല്ലെങ്കിൽ ആ ഓഫീസിൽ 2 കൊല്ലത്തിന് മുമ്പ് ചെയ്യാവുന്നതാണ്. ഇന്ന് വന്നില്ല, ഇന്ന് സൈറ്റ് ഇന്ന് വന്നില്ലെങ്കിൽ ഞാൻ നാളെ ഫൈൻ അടയ്ക്കും. അദ്ദേഹത്തിന്റെ തെറ്റല്ലാതെ പോവുക. ഫൈനോ? വണ്ടി ഓടുന്നില്ലല്ലോ, ലോറിയാ. ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ വന്നതിന് ശേഷം പുതിയ പല പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ഗതാഗത വകുപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ ചില പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയെങ്കിലും ഗുണകരമായ ഈ മാറ്റങ്ങൾ അനിവാര്യം തന്നെയെന്നാണ് പൊതുജന അഭിപ്രായം. KSRTCയിലും മെച്ചപ്പെട്ട പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഗതാഗത വകുപ്പിലെ മുഴുവൻ സംവിധാനങ്ങളും സുതാര്യമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ഗുണകരമാക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം മാറ്റങ്ങൾ എന്നാണ് മന്ത്രി പറയുന്നത്. എന്നാൽ അടിയന്തിരമായി പരിഹരിക്കേണ്ടുന്ന ചില കാര്യങ്ങളുമുണ്ട്. പരിവാഹനടക്കമുള്ള സോഫ്റ്റ്വെയറുകളുടെ പ്രശ്നങ്ങൾ മൂലം വാഹനങ്ങൾ ടെസ്റ്റ് ചെയ്യുവാൻ പോലും കഴിയാതെ മാസങ്ങളായി ബുദ്ധിമുട്ടുകയാണ് വാഹന ഉടമകളും വാഹന ഏജന്റുകളും. എന്താണ് അത്, ശരിക്കും എന്താണ്? അത് ഈ GPSമായി ബന്ധപ്പെട്ടാണ്. GPS സംവിധാനം വർക്ക് ചെയ്യുന്നത് RTO ഓഫീസില്, നമ്മൾ ഒരു GPS വെക്കുന്നവർ വെച്ച് തന്നു കഴിഞ്ഞാല് RTO ഓഫീസിൽ അത് ടാഗ് ചെയ്ത് വിടണം. സുരക്ഷാ മിത്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഈ ആപ്പിലാണ് അത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് നിരന്തരം പണിമുടക്കാം, അത് വർക്ക് ചെയ്യത്തേയില്ല ആ സാധനം. അത് കാരണം RTO ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ ബുദ്ധിമുട്ട്, ഇത് സംവിധാനം ഫിറ്റ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട്, വണ്ടി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സ്കൂൾ ബസ്സൊക്കെ ആണെങ്കിൽ ദിവസങ്ങളോളം കിടക്കുകയാണ്, ലോറികള് ദിവസങ്ങളോളം കിടന്നിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ചില ഒരു അരമണിക്കൂറൊക്കെ ചില ഒരു ദിവസം വരുന്നത്, ചിലപ്പോ ലൈവ് ആവും. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ്. അത് പണിമുടക്കിലാണ്. നിരവധി തവണ RTO ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ചെങ്കിലും സർവർ ഡൗൺ ആയതിനാൽ അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. സർവർ ഡൗൺ മൂലം ഈ സോഫ്റ്റ്വെയറുകൾ പലപ്പോഴും ചത്ത അവസ്ഥയിലാണ് ഉള്ളത്. സ്കൂൾ വാഹനങ്ങളടക്കം അനേകം വാഹനങ്ങളാണ് ടെസ്റ്റ് മുടങ്ങി കിടക്കുന്നത്. തകരാറായിട്ട് എത്ര നാളാവും? ഒരു മാസത്തോളം കണ്ടിന്യൂ തകരാറായിട്ട്. അതിനു മുമ്പ് ഇത് തന്നെ മിക്കവാറും ദിവസങ്ങളിലും അത് പ്രവർത്തിക്കത്തില്ല, അത് വളരെ ചുരുക്കം സമയം പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പൊ ഇതിങ്ങനെ കംപ്ലൈന്റ് വന്നപ്പോ നിങ്ങൾ എന്തായാലും വിളിച്ചിട്ടുണ്ട്, കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവല്ലോ RTO ഓഫീസിലേക്ക്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ എന്താ മറുപടി കിട്ടുക? ഉദ്യോഗസ്ഥർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് മുകളിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശം കിട്ടാതെ ഞങ്ങൾക്ക് വാഹനം ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയായിരുന്നു അവര്. എന്നാലും ഇത് സെർവർ ഡൗൺ കൊണ്ടാണോ അല്ലെങ്കിൽ ആപ്പിന്റെ എന്തെങ്കിലും പ്രശ്നം? സെർവർ ഡൗൺ ആയതുകൊണ്ട് തന്നെയാ. ഉദ്യോഗസ്ഥന്മാരുടെ കംപ്ലൈന്റ് അല്ല, അവര് പരമാവധി നോക്കുന്നുണ്ട്, എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഏതെല്ലാം രീതി ചെയ്യാൻ പറ്റുമോ അതൊക്കെ നോക്കുമായിരുന്നു. GPS സംവിധാനം ഇത്ര കർശനമായി നോക്കുന്നത് കേരളത്തിലേ ഉള്ളൂ, മറ്റൊരു സംസ്ഥാനത്തും ഇത് ഇത്ര കർശനമൊന്നും ആക്കിയിട്ടില്ല. ഇല്ല, നിയമങ്ങൾ വന്നാൽ അപ്പോഴേ കർശനമാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഇവിടെയാണല്ലോ. ഇപ്പൊ ഒരു വാഹനം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ GPS വേണം, കൂടാതെ സ്പീഡ് ഗവർണർ അത് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വാഹനം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ അവരുടെ ഈ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ശരിക്കും വാഹന ഉടമകൾ ബുദ്ധിമുട്ടുക. ഫീസ് അടയ്ക്കണമെങ്കിൽ പോലും ഒരു ദിവസം അതിന്റെ സെർവറും പരിവാഹൻ വർക്ക് ചെയ്യില്ല. അത് 6-7 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആ പരിവാഹന്റെ സെർവർ പോലും 1 മണിക്കൂറാണ് കിട്ടുന്നത്. ചിലപ്പോൾ ഇന്ന് ഉച്ചോട്ട് വർക്ക് ചെയ്യുന്നില്ല, സ്ഥിരം എല്ലാ ദിവസവും അത് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുമ്പോൾ കൂടുതലും ഈ ആളുകൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതിന്റെ കൂടുതൽ അളവ് വരത്തില്ല. അപ്പൊ പിന്നെ പെൻഡിംഗ് ആവില്ലേ? പെൻഡിംഗ് ആവും. കഴിഞ്ഞ ആഴ്ചയൊക്കെ ദിവസങ്ങളോളം വർക്ക് ചെയ്തില്ല പരിവാഹൻ, സൈറ്റ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെല്ലാം അന്വേഷിച്ച് നോക്കുമ്പോൾ കർണാടകയിലും തമിഴ്നാട്ടിലും ഒന്നും ഇത്ര ഗുരുതരമായ വിഷയങ്ങളില്ല. GPSമായിട്ടല്ല, ഈ സെർവർ, നമ്മുടെ പരിവാഹൻ, പരിവാഹന്റെ സെർവർ പണിമുടക്കുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. പുതിയ എന്തോ ഒരു സംവിധാനം ചെയ്ത് അത് ട്രാൻസ്പോർട്ട് കമ്മീഷനാണ് അതിനെ കുറിച്ചൊരു നിലപാടെടുത്തത്. അദ്ദേഹം ആ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ മനസ്സിലാക്കി താൽക്കാലികമായിട്ടൊരു സംവിധാനം അതിന് ചെയ്തു തരാമെന്ന് അദ്ദേഹം ഉറപ്പ് തിരി. ഇന്നലെ അത് പ്രാവർത്തികമാകുകയും ചെയ്തിട്ടുണ്ട്. നാളെ തൊട്ട് ഫിറ്റ്നസ് ചെയ്തു തരാമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിഷ്കരണങ്ങളുടെ ഭാഗമായി ഇറക്കിയ പുതിയ സർക്കുലറിൽ RTO കൗണ്ടറുകൾ അടച്ചുപൂട്ടുന്നത് മൂലം കൃത്യമായി ഫീസ് അടയ്ക്കുന്നതിനോ ഫൈൻ അടയ്ക്കുന്നതിനോ കഴിയാത്ത സാഹചര്യമാണ്. അതൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൺലൈൻ വഴി അപേക്ഷകൾ തയ്യാറാക്കാം, ആ അപേക്ഷകൾ നമ്മൾ തിരിച്ച് RTO ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം. അതായത് സ്വകാര്യ വാഹനങ്ങൾക്ക് പേര് മാറി അല്ലെങ്കിൽ ഫൈനാൻസ് ക്ലോസ് ചെയ്ത് ബുക്കുകൾ അങ്ങ് പോകും. ചരക്ക് വാഹനങ്ങൾ
പെർമിറ്റുള്ള വാഹനങ്ങൾ, ഇത് വണ്ടി ട്രാൻസ്ഫർ ചെയ്യണം, അതിനുശേഷം പെർമിറ്റ് എടുക്കണം. അതുകൂടാതെ വാഹനങ്ങൾ നാഷണൽ പെർമിറ്റ് വണ്ടികളാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഹിയറിങ്ങുകൾ നടത്തണം, അതിൻ്റെ ഫീസുകൾ അടയ്ക്കണം, അതുപോലെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്ന വാഹനങ്ങളുടെ ഫീസ് അടയ്ക്കണം. അതൊക്കെ ആർ ടി ഒ ഓഫീസിൽ നിന്നും യൂസർ ഐ ഡിയും പാസ്വേഡും ഇട്ട് കിട്ടിയാൽ മാത്രമേ നമുക്കിത് അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം കൗണ്ടർ സിസ്റ്റത്തിലൂടെയാണ് തന്നുകൊണ്ടിരുന്നത്. പക്ഷെ സർക്കുലറിൽ പറയുന്നത് വാഹന ഉടമകളും ഏജൻ്റുമാരും, ഓട്ടോ കൺസൾട്ടൻസിനെ ഏജൻ്റ് എന്നാണല്ലോ പറയുന്നത്, അപ്പോൾ അവർ ആർ ടി ഓഫീസിനുള്ളിലേക്ക് കടക്കുന്നു, അനധികൃതമായി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുന്നു എന്നുള്ളതാണ് മിനിസ്റ്റർ പറയുന്നവർ. കുറച്ചും കൂടി ഒരു സുതാര്യത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ സംവിധാനങ്ങൾ. പക്ഷേ നിലവിൽ ഈ ഓൺലൈൻ സംവിധാനമെല്ലാം വന്നതിന് ശേഷം ആർ ടി ഓഫീസിനുള്ളിലേക്ക് ആരും പോകാറില്ല. ആർ ടി ഓഫീസിനുള്ളിലേക്ക് പോകേണ്ട വിഷയമേ ഇല്ല. നമ്മൾ കൗണ്ടറുകളിൽ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നു, ഈ ഫീസുകൾ അടയ്ക്കാനുള്ള ഐ ഡി പാസ്വേഡ് കൗണ്ടറിൽ നിന്ന് വാങ്ങുന്നു, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പി ആറോട് ചോദിക്കുന്നു. ഈ അപ്പോൾ ഈ കൗണ്ടർ സംവിധാനം നിലനിർത്തി കിട്ടണം. കൗണ്ടർ സംവിധാനം അവസാനിപ്പിച്ചാൽ എല്ലാവരും ബുദ്ധിമുട്ടും. ഒരു പി ആർ ഒയെ കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാൻ കഴിയില്ല. പക്ഷേ ഈ വാഹന ഉടമകൾ നേരിട്ട് ചെല്ലുമ്പോഴാണ്, അപ്പോൾ ഈ കൺസൾട്ടൻ്റുമാരും വാഹന ഉടമകളും മുഴുവൻ ഈ പി ആറോടെ ഫ്രണ്ടിൽ ക്യൂ നിൽക്കുകയാണ്, ഓഫീസ് അങ്ങ് അടച്ചു പൂട്ടുകയാണ്. ശരിക്കും അതൊരു പൗരാവകാശ ലംഘനമാണ്. വാഹന ഉടമ നമ്മൾ സർക്കാരിലേക്ക് നികുതിയും ഫീസും അടച്ച് ആർ ടി ഓഫീസിലേക്ക് അപേക്ഷ കൊടുക്കാൻ കൊണ്ടുചെന്നാൽ അത് അവിടെ ചെല്ലാൻ പാടില്ല, ആരോട് ചോദിക്കാൻ പാടില്ല. ഒരു സർക്കാർ ഓഫീസിൽ എന്തായാലും ചെന്നല്ലേ പറ്റുള്ളൂ, അപേക്ഷ കൊടുത്തിട്ട് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അതിൻ്റെ തുടർന്നുള്ള നടപടികളെ കുറിച്ച് അന്വേഷിക്കണം. അടുത്ത നടപടികൾ ഫീസ് അടയ്ക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഓഫീസിൽ പോയി പി ആർ ഒയെ കാണുകയോ കൗണ്ടറിൽ പോവുകയോ ചെയ്യണം. ഓഫീസിനുള്ളിലേക്ക് ആർക്കും പോകണ്ട, പക്ഷേ മേലധികാരികളെ കാണണം, ആർ ടി ഒ, ജോയിൻറ്റ് ആർ ടി ഒ, എം ബി ഒ, എം ബി സി. കാരണം അവരുടെ അടുത്ത് പല റിപ്പോർട്ടുകളും ചോദിക്കാനുണ്ട്, പറയാനുണ്ട്, ഉത്തരവുകൾ പലതും വാങ്ങാനുണ്ടാവും. ഹിയറിങ്ങിന് വാഹന ഉടമയെ അവിടെ കൊണ്ട് ചെല്ലേണ്ടതുണ്ട്. അതുപോലും പല സ്ഥലങ്ങളിലും വിലക്കിയിരിക്കുക, കാര്യം കയറണ്ട, ഞങ്ങളെന്തോ വലിയ ക്രിമിനൽസ് ആണെന്നുള്ള രീതിയിലാണ് ഉദ്യോഗസ്ഥർ ഇപ്പം നമ്മളോട് പെരുമാറുന്നത്. ശരിക്കും ഞങ്ങൾ തൊഴിലാളികളല്ലേ, വർഷങ്ങളാണ്, ഞാനൊക്കെ 45 വർഷമായി ഈ തൊഴിൽ ചെയ്യുന്നു, ഞങ്ങളെ കുടുംബം ഇതുകൊണ്ട് കഴിയുന്നു, എന്നോടൊപ്പം 4-5 ജീവനക്കാരുണ്ട്, അവരുടെ കുടുംബം കഴിയുന്നു. അപ്പം അതൊരു തൊഴിലായി അംഗീകരിച്ച് ഈ ഓട്ടോ കൺസൾട്ടൻസി ഒരു ലൈസൻസ് വേണമെന്ന് ഞങ്ങൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. ഇല്ല, ഇത് തടസ്സപ്പെടുത്തുന്നതും ഒരു ഭാഗം ഈ ജീവനക്കാരാണ്. നിങ്ങൾ പരാതി വല്ലതും കൊടുത്തിരുന്നോ? തീർച്ചയായിട്ടും ഞങ്ങൾ പോയി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ കണ്ടു, ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു. ആ സർക്കുലർ തെറ്റായി വ്യാഖ്യാനിച്ച് പല ഉദ്യോഗസ്ഥർ ഓഫീസ് അടച്ചിട്ടുണ്ട്. കൗണ്ടർ സംവിധാനം നിലനിർത്തി തരാം, അതിനുള്ള ഉത്തരവ് പുനഃപരിശോധിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മന്ത്രി പറഞ്ഞു വേണ്ട, ഞങ്ങളുടെ യൂണിയനിൽ തന്നെ 1600 ജീവനക്കാർ അംഗങ്ങളായിട്ടുള്ളവരുണ്ട്. അവരോടൊപ്പം വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ വേറെ ജീവനക്കാരുണ്ട്, 4-5 ഓരോരുത്തരുടെയും കൂടെ ഉണ്ട്. അങ്ങനെയൊക്കെ കൂട്ടമേട്ട 10,000 കുടുംബങ്ങള് ഈ മേഖലയിൽ നിന്ന് ജീവിക്കുന്നുണ്ട്. ആർ ടി ഓഫീസിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ മന്ത്രിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു എന്നുള്ളൊരു വാസ്തവമായിരുന്നല്ലോ. ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് മാത്രം ഫൈനടക്കേണ്ടി വരുന്ന അവസ്ഥയും വാഹന ഉടമകൾക്കുണ്ട്. ഇതിനെല്ലാം പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണയാണ് വാഹന കൺസൾട്ടന്റ് ഉടമകൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുള്ളത്. വിൽക്കുന്ന ആളിൻ്റെ അദ്ദേഹത്തിന്റെ ആർ ടി ഓഫീസ് ഏതാണോ അവിടെ കൊടുത്തിട്ട് ട്രാൻസ്ഫർ. ഇദ്ദേഹത്തിന്റെ പുനലൂരുള്ള വാഹനമായിരുന്നു, ആ വാഹന ഉടമ പുനലൂർ കൊടുത്ത് വണ്ടി ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് 2 കഴിഞ്ഞെന്ന് തോന്നുന്നു വാഹനം പേര് മാറിയിട്ട്. നാളെ റീടെസ്റ്റിന്റെ കാലാവധി അവസാനിക്കുക. ഞങ്ങൾ ഇത് പേര് മാറാൻ അല്ലെങ്കിൽ റീടെസ്റ്റിന് ഫീസ് അടയ്ക്കാൻ നോക്കിയപ്പോൾ വാഹനം പുനലൂർ തന്നെ നിൽക്കുക. ആ ഡേറ്റ കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വിട്ടിട്ടില്ല. ഇദ്ദേഹം ഉച്ചയ്ക്ക് തന്നെ നേരെ പുല്ലൂര് പോയി, ഡേറ്റ കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചു. ബുദ്ധിമുട്ടി, അത് വന്നില്ലെങ്കിൽ ഇന്ന് പുല്ലൂര് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഫീസ് അടയ്ക്കാൻ നോക്കിയാൽ ഉച്ച കൊടുത്ത് സൈറ്റില്ല. ഇപ്പൊ നാളെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ 3000 ഫൈനും 500 എന്റെ ലേറ്റ് ഫീയും കൂടെ ചേർത്ത് 3500 ആ വാഹന ഉടമ അടയ്ക്കണം. അദ്ദേഹത്തിന്റെ തെറ്റല്ലാതെ പോവുക.
പുനലൂർ ഏരിയയിൽ നിന്നാണ് എടുത്തത്. കുന്നിക്കോട് നിന്നാണ് എടുത്തേ. എടുത്തപ്പോൾ എൻ്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത് തന്നു. പിന്നെ ഞാൻ നോക്കിയില്ല. ഇപ്പം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫിറ്റ്നസ് ടെസ്റ്റിന് ഞാൻ എൻ്റെ നാച്ചുറലി കൊല്ലം എൻ്റെ അഡ്രസ്സ് ആയതുകൊണ്ട് കൊല്ലത്ത് വന്നു. വന്നപ്പോഴാണ് മനസ്സിലായത് ആ വണ്ടി അവിടെ പേപ്പേഴ്സ് കൊല്ലം ആർ ടി ഐയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അന്നേരം അത് ട്രാൻസ്ഫർ ചെയ്യിക്കാനായിട്ട് ഞാൻ ഫിസിക്കലി കൊല്ലൂർ പോയി. അവിടുന്ന് ജോയിൻറ്റ് ഓഫീസർ ജോയിൻറ്റ് ആർ ടി ഒ എന്ന് തോന്നുന്നു, പുള്ളിക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് പുള്ളി അപ്പം തന്നെ ഫയൽ ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ ഇത് പുള്ളിക്ക് രണ്ടു കൊല്ലത്തിനകത്ത്, പുള്ളിക്ക് അല്ലെങ്കിൽ ആ ഓഫീസിൽ രണ്ടു കൊല്ലത്തിന് മുമ്പ് ചെയ്യാവുന്നതാണ്. റെസിഡൻസ് അഡ്രസ് എവിടെ വരുന്ന അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് ഫയൽ. ഓക്കെ, ഇനി ഞാൻ അവിടെ പോയി ഫയൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. പക്ഷേ തിരിച്ച് ഇവിടെ കൊല്ലത്ത് വന്നപ്പോൾ ഉച്ച തൊട്ട് അവിടുന്ന് വിളിക്കുകയാണ്, എന്നെ ആ ഫയൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫീസ് അടച്ചോളൂ, നാളത്തെ ടെസ്റ്റിന് ഡേറ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ സൈറ്റ് ഇല്ല, സൈറ്റ് അവൈലബിൾ അല്ല. ഈ സൈറ്റ് അവൈലബിൾ അല്ലെങ്കിൽ ഇന്ന് വന്നില്ല, ഇന്ന് സൈറ്റ് ഇന്ന് വന്നില്ലെങ്കിൽ ഞാൻ നാളെ ഫൈൻ അടയ്ക്കും. ഫിറ്റ്നസ് ടെസ്റ്റിന്റെ ഡേറ്റ് ഒരു ഒറ്റ ദിവസം പോലും ഗ്രേസ് പീരീഡ് ഇല്ല. അന്നേരം ഫൈൻ അടയ്ക്കേണ്ടി. ഇപ്പൊ തന്നെ കുന്നത്തൂര് ഉള്ള ഒരു ലോറി കൊല്ലം പാർട്ടിയുടെ ആയിരുന്നു, കൊല്ലത്തുനിന്ന് വണ്ടി പേര് മാറി അയച്ചു. പേര് മാറി പോയിട്ട് ഇപ്പൊ ഒരു 6-7 മാസമാവും വണ്ടി പേര് മാറി പോയിട്ട്. കുന്നത്തൂരേക്ക്, കുന്നത്തൂരുള്ള ഉടമയുടെ പേരിലേക്ക് മാറി. അപ്പോൾ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നതുവരെയും വാഹന ഉടമ അതിനെക്കുറിച്ച് അറിയുന്നില്ല. പേര് മാറി പെർമിറ്റൊക്കെ ആയി. പക്ഷെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഫീസ് അടയ്ക്കാൻ നോക്കിയപ്പോൾ വണ്ടി കൊല്ലത്ത് തന്നെ നിൽക്കുക. ഡോക്യുമെൻ്റ് അവരുടെ ഡേറ്റ ഫോർവേഡ് ചെയ്ത് കുന്നത്തൂരിന് അയച്ചിട്ടില്ല. ഇവിടെ ആർ ടി ആണ് ചെയ്യേണ്ടത്. ശരിക്കും പേര് മാറുമ്പോൾ തന്നെ ഇത് ഡേറ്റ കുന്നത്തൂരിലേക്ക് പോകേണ്ട സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ബുദ്ധിമുട്ട് വരില്ല. ഇവർ നിയമം ഉണ്ടാക്കി വെക്കും, പക്ഷെ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യില്ല. തിരിച്ചു വാഹനമ ഏത് ആർ ടി ഓഫീസിന്റെ പരിധിയിലുള്ള ആളാണോ അയാൾ ബുക്ക് കിട്ടിയതിന് ശേഷം തിരിച്ച് കൊല്ലത്ത് വന്ന് അപേക്ഷ എഴുതി കൊടുക്കണം. കൊടുത്താലേ ഇവര് ചെയ്യത്തുള്ളൂ. അപ്പൊ ശരിക്കും വാഹനം ഉടമ ബുദ്ധിമുട്ടിക്കുക. ഈ വാഹനം വേണ്ട ഒരു മാസത്തോളമായി വണ്ടി കിടക്കുക. ലോറി ഓടിക്കാൻ പറ്റില്ല, ഫൈനോ? വണ്ടി ഓടുന്നില്ലല്ലോ. ലോറിയാ, ടോറസ് ലോറിയാ, 10 മില്ല് വേണ്ട. 12,700 രൂപ ടാക്സ് അടയ്ക്കുന്ന വണ്ടിയാ. 3 മാസത്തിലൊരിക്കൽ 12,000 രൂപ ടാക്സ് അടയ്ക്കുന്ന വണ്ടിയാ ഈ വണ്ടി കിടക്കുക. അല്ല വേണ്ട, 10-20 ദിവസമായിട്ട് വണ്ടി കിടക്കുക. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിലേക്കാണ് അഴിച്ചുപണിയും പരിഷ്കരണങ്ങളും ആവശ്യം തന്നെ. എന്നാൽ ജനങ്ങളുടെ ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് കൂടി ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട്.